ഹേയ് ദേ, ഐ ആം യുവർ ഫ്രണ്ട് ഷമീം കെ ബി. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അബ്ദുറഹ്മാൻകയാണ്. എനിക്ക് വളരെ കുറെ കാലം എന്റെ ചെറുപ്പം തൊട്ട് തന്നെ അറിയുന്ന കാക്കയാണ് നമ്മളൊപ്പം ഉള്ളത്. അപ്പൊ നമ്മള് സാധാരണ ആൾക്കാരോട് ചോദിക്കാറുണ്ടല്ലോ, വാട്ട് ഈസ് ഹാപ്പിനെസ്, അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ള എന്താ അറിയാം, ഞങ്ങളിപ്പോ കൊറേ കാലമായിട്ടുണ്ട്, ഇങ്ങനെ കൊറേ പ്രായമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങള് ജീവിതത്തിൽ ഉണ്ടല്ലോ, എന്താണ് സന്തോഷം എന്ന് പറയുന്നത്? എന്തിനാണ് നിങ്ങൾ സന്തോഷം എന്ന് പറയല്? സന്തോഷം എന്ന് പറഞ്ഞാല് ആരോഗ്യം ശരിയാണ് സന്തോഷം തന്നെ. ആരോഗ്യം ശരിയായാലാണ് സന്തോഷം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? സോക്കഡ് ഇല്ലെങ്കിൽ സന്തോഷം വരും, സോക്കഡ് ഉണ്ടെങ്കിൽ സന്തോഷം വരില്ല. ശരീരത്തിന് ഹാപ്പിയാണോ സന്തോഷം? ശരീരം ഹാപ്പി ആണെങ്കിൽ സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു ചെറിയ കുട്ടികളൊന്നും അങ്ങനെ ആലോചിക്കൂല, കാരണം ആരോഗ്യം ഉണ്ടല്ലോ. അപ്പൊ ഇല്ലാതാവണ കാര്യം അത് ചിന്തിക്കൂല, ആരോഗ്യം ഇല്ലാതെ ചിന്തിക്കൂല. ആരോഗ്യം സ്ഥലത്ത് ശരീരത്തിന് ആരോഗ്യം ഉണ്ടോ ഇപ്പോ ഹാപ്പിയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ചെറുപ്പം തൊട്ടന്നെ ആരോഗ്യം നോക്കി നടക്കണം എന്നല്ലേ? അതെ, ആരോഗ്യം നോക്കണം ഫസ്റ്റ്, അതാണ്. ഇനി വേറെ ചോദ്യം ചോദിക്കാം, സന്തോഷമായിട്ട് ബന്ധപ്പെട്ടാനാണ്. നിങ്ങളെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ കൊറേ കാലം കഴിഞ്ഞാണല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം? സമയം അല്ലെങ്കിൽ നിമിഷം അല്ലെങ്കിൽ സംഭവം എന്തു പറയാ? ജീവിതത്തില് രണ്ടു മൂന്ന് സന്തോഷമുണ്ട്. പറഞ്ഞോളി. ഒന്ന്, സ്കൂളിൽ പോണ സമയത്ത് സന്തോഷമുള്ള കാലഘട്ടാ. സ്കൂളിൽ പോകണ സമയത്ത് അത് ഹാപ്പി ആയിട്ട് നടക്കുക, ഒരു ചിന്തയും ഉണ്ടാവില്ല, കളി ചുരി പഠിപ്പ് ഇങ്ങനെ പോകും. രണ്ടാമത് വിവാഹ സമയത്ത് സന്തോഷമാണ്. കല്യാണം കഴിയുമ്പോ ആ കല്യാണത്തിന്റെ ആ സമയത്ത് ഒരു സന്തോഷമാണ്. നാലാമത് അവന് പുതുതായിട്ട് ഒരു വീട് വെച്ച് അവരുടെ താമസം വരികയാണെങ്കിൽ അവന് സന്തോഷമുള്ള ഈ നാല് കാര്യങ്ങളാ. ഒന്നാമത്തെ നിങ്ങള് പറഞ്ഞു സ്കൂളിലത്തെ ആണ്. പക്ഷെ ഇപ്പത്തെ ചില കുട്ടികളെ പറയലുണ്ട് ഭയങ്കര എക്സാം ഉണ്ട്, കൊറേ പഠിച്ചാണ്ട്. അതൊന്നും ശരിയല്ലല്ലോ. ശരിയല്ല. അത് സ്കൂളിൽ പോണ സമയത്ത് എന്തെന്ന് വെച്ചാല് കളി ചെറി പഠിപ്പ്, അത് ഹാപ്പി ആയിട്ടുള്ള ജീവിത. അപ്പുറപ്പുറം വീട്ടിലെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല, വേറെ മറ്റുള്ള സിറ്റുവേഷൻ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് അവരുടെ ജീവിതം. പിന്നെ സ്കൂൾ കഴിയുമ്പോഴേ പിന്നെ പൈസ ഉണ്ടാക്കണം, ജോലി വേണം, ആ ചിന്തകളായി കൊറേ ബാധ്യതകൾ വരും. പിന്നെ അവന്റെ വിവാഹം കഴിയുമ്പോഴാണ്, വിവാഹത്തിന് ആരോഗ്യം സന്തോഷമുള്ള സമയമാണ്. പുതുജീവിതം വരികയാണ്. അപ്പൊ നിങ്ങക്ക് കൊറേ മാറ്റങ്ങൾ കല്യാണം കഴിഞ്ഞാല്. പിന്നെ അവന്റെ നാലാമത്തെ തന്നെ അവന്റെ ഒരു വീട് വെക്കുക, ഏത് മനുഷ്യനൊരു ആക്കാനുള്ള കാര്യമാണ് വീട് വെക്കണത്. സ്വന്തമായിട്ട് ഫാമിലിയോട് താമസം വരിക, എന്നാലും അവനൊരു സന്തോഷമുള്ള കാലഘട്ടമായി. വേറൊരു കാര്യമല്ലേ, ഇന്നത്തെ തലമുറ നിങ്ങക്ക് അറിയില്ലേ, എന്ത് ചെറിയ കാര്യം ഉണ്ടായാലും സങ്കടപ്പെടും, സന്തോഷം ഇല്ല ഇല്ല പറയണ ആൾക്കാരാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. ഹാപ്പി ആയിരിക്കാതെ അവര് നാളേക്കുള്ള ചിന്ത ചിന്തിക്കണില്ല. ഞങ്ങൾ എന്റെ ചെറുപ്പത്തിലൊക്കെ നാളേക്ക് നമുക്ക് എന്തെങ്കിലും വേണം എന്നുള്ളൊരു ചിന്ത വരികയാണ്. നമ്മ എനിക്ക് വേണം അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് വേണം, അതില്ല. ഇപ്പൊ ഇപ്പോഴത്തെ അവര് അവരുടേതായ ജീവിതം, ഇന്ന് കിട്ടിയാ ഇന്ന് പോവാ, നാളെ കിട്ടിയാ നാളെ നിലവിൽ, അങ്ങനത്തെ ജീവിതം. അപ്പോ കൂടുതൽ അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങക്ക് എന്താ പറയാനുള്ളത്? ശരിയാക്കാനോ? ശരിയാക്കാൻ പറയണം, പക്ഷെ അവര് അവരെ തലയില് വേടൂല, അവരെ മനസ്സിലേക്കായി ഇരിക്കൂല. ഇന്നത്തെ കാലഘട്ടം. പിന്നെ നൂറ്റിക്ക് ഉള്ളൂർ സമയത്ത് ആൾക്കാർക്കും ബഹുമാനം ഇല്ല, ഞാൻ പ്രായക്കാർ എല്ലാരും ഇല്ല, കുറഞ്ഞ തലമുറ എന്തിനും എടുത്ത് ചെയ്യാണ്. വാച്ചന്മാരെ പ്രത്യേകിക്കേ നിങ്ങക്ക് നിങ്ങളെ സ്കൂൾ കാലത്ത് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും നടന്ന കാര്യം? പോയിട്ടില്ലല്ലോ, ഞാൻ നാട് വിട്ടല്ലേ, മൂന്നാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. മൂന്നാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളല്ലേ. വാരബന്ധം കൊണ്ട് നമ്മൾ നാട് വിട്ട്, മഹാരാഷ്ട്രയിൽ പോയി, ബോംബെ പോയി, മൂന്നാം പോയി, അങ്ങനെ ഗൾഫ് പോയി. എവിടൊക്കെ പോയിക്കോ നിങ്ങള്? ഫസ്റ്റ് പോയി. എത്ര വയസ്സെന്നാണ്? ഒരു 11-12 വയസ്സായിട്ടില്ല, അത്രയും ഗൾഫ് പോയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പോയി. മഹാരാഷ്ട്രയിലോ? 8-10 കൊല്ലാട് വന്നു. 8-10 കൊല്ലം. പിന്നെ അവര് ഗൾഫ്, അവിടുന്ന് ഗൾഫ് പോയി സൗദിക്കോ. അപ്പൊ മഹാരാഷ്ട്രക്ക് പോയി 8 കൊല്ലം. 11 വയസ്സില്, 11-12 വയസ്സായിട്ട് സുമാറ് അവിടെ പോയി. ഒരു സുമാറ് 10 കൊല്ലം നോക്കി പറഞ്ഞോളി. സുനി 10 കൊല്ലം ഉണ്ടോ? ഗൾഫ് പോകാൻ വേണ്ടിട്ട് പോയി. മുംബൈ 3 മാസം കഴിഞ്ഞു.
ഗൾഫിലേക്ക് പോകാൻ വേണ്ടി സൗദിക്ക്. ഇന്നത്തെ കാലഘട്ടമല്ല, മുംബൈ പോയിട്ട് വിസടിച്ച് അവിടെ ട്രാവൽസ് കൊടുത്ത് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ ഒരു പെട്ടെന്ന് കാശ്മീർ എയർപോർട്ട് ഒന്നുമില്ല അവിടെ. അങ്ങനെ പോയി, അവിടെ പോയിട്ട് ചെറിയ 14 കൊല്ലം അവിടെ നിന്നാ. ഒറ്റപ്പോക്കല്ല, ഫസ്റ്റ് പോയപ്പോ 2 വർഷം ഇങ്ങനെ നാട്ടിൽ വരും. പിന്നെ വിസപ്സ് ഒക്കെ ആയപ്പോ പിന്നെ 6 മാസം 8 മാസം 8 മാസം കൊല്ലം ആകുമ്പോഴൊക്കെ വരുവാടി. ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാതെ അവിടെ കുറച്ചു കാലം ജോലി എടുത്തു. പിന്നെ ഒരു ഹോട്ടലിന് നടത്തി, ഹോട്ടലായിരുന്നു അവരെ സൗദി ആള് കുറച്ചു. നീ മന്തിക്കട, മന്തിക്കട വെച്ചാല് സൗദി ആള് ഒട്ടം ആട് വീങ്ങി കൊടുക്ക, ഒട്ടം വീങ്ങി കൊടുക്ക, അല്ലെ കല്യാണ പാർട്ടിക്ക് ഒട്ടം ഉണ്ടാക്കി കൊടുക്ക, അങ്ങനത്തെ കാര്യം. പിന്നെ ഇങ്ങോട്ട് വന്ന, പിന്നെ ഇങ്ങോട്ട് വന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കും. ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ ഈ കട കൊടുക്കാറൊക്കെ എടുത്തിരുന്നു. ഇത് കൊടുത്ത കട അല്ല, വേറെ ആളെ വെച്ചായിരുന്നു. വേറെ ആളെ കടങ്ങൾ വാങ്ങിയതാണ്. വേറെ ആളെ ഏൽപ്പിച്ചാണ് ഞാൻ പിന്നെ ഇങ്ങൾക്ക് പോയി. ഇതൊന്നും ഇക്കറിയില്ല. ഇതെന്നെ പറയും 30 വർഷമായിരിക്കും. 30 വർഷമായിരിക്കണം. അപ്പൊ ആ വരെ കൊറേ കാര്യായിട്ടുണ്ട്. കൊറേ കാലമല്ലോ അതൊന്നും ഇതുണ്ടാവില്ല. പല കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് അറിയാം അറിയാം. അങ്ങനെയൊക്കെയാണ് അപ്പൊ. അങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി. കാലുകൊണ്ടും കയ്യോടൊന്നും വെയ്യല്ലോ, വേറെ ജോലിക്കൊന്നും കഴിയൂല. നമ്മളെ സ്നേഹന്മാരെയും കണ്ട് സംസാരിച്ച് നേരം പോക്കിലൂടെ ഇന്നത്തെ കാലഘട്ടം. ഇങ്ങനത്തെ പറയും. പിന്നെ ജീവിതത്തിലുണ്ടല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും നമ്മള് പ്രാധാന്യത കൊടുക്കേണ്ടത് എന്തിനാണ് ജീവിതത്തില്? പ്രാധാന്യം കൊടുക്കേണ്ട ഉമ്മയും ബാപ്പിന്റെ അവരെ സ്നേഹിച്ച് വളർത്തണം. പാരന്റ്സിനെ, ഉമ്മയും ബാപ്പാനെയും നോക്കണം. ആ ഫസ്റ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ അതാണ് ഏറ്റവും അവര് ഓർപ്പിക്കരുത്. ഒരു കാരണമാണ് നമ്മൾ ഇത്രയും എത്തിച്ചത്. അപ്പൊ ഓരെന്തായാലും നമ്മള് ബഹുമാനിക്കണം. അവർക്ക് വേണ്ടത് ചെയ്യണം. അത് മക്കളായ മക്കളെ ഉത്തരവാദിത്ത. അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഉമ്മാന, ഏറ്റവും ഉമ്മ എന്നാ പറയാ, ഉമ്മാനും ബാപ്പാനെയും നമുക്ക് പറയാം. അവരെ സ്നേഹിച്ചിട്ടുള്ള ജീവിതത്തില് അപ്പുറം നമ്മുടെ കാലഘട്ടത്തിൽ അവരെ സ്നേഹിക്കാത്തവരെ കഷ്ടപ്പാട് നമുക്ക് അറിയാം. എന്തെങ്കിലും ഒരു ഉമ്മാന്റെ വാക്ക് എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ മതി, അത് നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടും. ഞാൻ പഠിച്ചോനെ ദൈവം, നമ്മൾ പഠിച്ചോനെ വിചാരിക്കാൻ അല്ലെ ദൈവം. ദൈവത്തിന് ചോദിച്ച് അവര് പറഞ്ഞ അത് ഏകദേശം ഒക്കെ 100 ശതമാനം നടക്കാൻ. ഇപ്പത്തെ ചിലപ്പോ 100 ശതമാനം നടക്കാൻ സഹായിക്കൂല. എന്തെങ്കിലും ഒക്കെ ഇട്ടുണ്ടാവും എങ്കിലും ദൈവത്തിനെ മറ്റുള്ള നമുക്ക് നമ്മുടെ നിസ്കാരം ചോദിച്ചിട്ടുള്ള വഴി പാടില്ല. ഈ കാര്യം അല്ലാതെ വേറെ എന്താള്? പാരന്റ്സിനെ നോക്കുക, ഉമ്മാനി പനി നോക്കല്ലാതെ വേറെ പ്രാധാന്യത കൊടുക്കുക. മക്കളായ മക്കളെ നോക്കണം. മക്കളായ മക്കളെ നോക്കണം. ഞാൻ കുടുംബം നോക്കണം. കുടുംബത്തിനാ മൊത്തത്തില്, അങ്ങനെ കഴിയുകയില്ല. കുടുംബത്തിനെ മൊത്തത്തില് നോക്കണം. പിന്നെ വേറൊരു കാര്യമുള്ള എന്താ പറയുക, നിങ്ങളെ പ്രായത്തിൽ ഞാൻ മാറ്റത്തിൽ കണ്ട ഒരു കാര്യമാണ്, നിങ്ങളെ പ്രായത്തിലുള്ളവരെ കണ്ടത് സാധാരണ വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യത കൊടുക്കൂല. ഇല്ല അത് വിദ്യാഭ്യാസം ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടാവില്ല, സാമ്പത്തികം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് പെൺകുട്ടിയാക്ക്. പക്ഷെ ഇപ്പൊ നിങ്ങളെ മോള് അങ്ങനല്ലല്ലോ. അങ്ങനെ നിങ്ങക്ക് തോന്നാൻ കാരണം നിങ്ങളെ മോള് ഇപ്പൊ നല്ല പഠിപ്പിക്കണ്ട, നിങ്ങൾ തന്നെ പഠിപ്പിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം ജോലി കിട്ടണം, അപ്പഴേ അവന്റെ ഒറ്റക്കാലം നിൽക്കാൻ സഹായിക്കുള്ളൂ. നിങ്ങളെ മോൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ആഗ്രഹം. പക്ഷെ ചില ആണുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ പെൺകുട്ടികൾ പഠിക്കണ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനത്തെ അവർക്ക് ആ പെൺകുട്ടികൾക്ക് വേണം പഠിക്കണം എന്നുള്ള ആഗ്രഹം. അവരെ നമ്മൾ പ്രോത്സാഹിക്കണം. ചിലവരാണ് പഠിക്കാൻ വേക്കോട്ടേക്കാലം, അപ്പൊ ആ സമയമാകുമ്പോ കല്യാണം കഴിച്ചു വിടുക. അത്രയാണ് ആഗ്രഹം ഉണ്ടോ അവർക്ക്? അവരെ വിദ്യാഭ്യാസം വിടണം. പഠിക്കാൻ ഇല്ലാത്തവരാണ് വിട്ടു കഴിഞ്ഞാൽ കുട്ടികളെ പ്രത്യേകിച്ച് അവർ ഏതെങ്കിലും ബൈക്കൊക്കെ പല കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങും. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. പഠിക്കാൻ ആഗ്രഹം ഉണ്ടോ അവർ പഠിക്കണം. പിന്നെ നിങ്ങളെ മോൾക്കൊക്കെ ഓരോ ഇപ്പൊ മാർക്കൊക്കെ കിട്ടുമ്പോൾ സന്തോഷമാണ്. ഓരോ ഓരോ വഴിച്ച് ഓരോ എഴുതുമ്പോൾ അന്വേഷിക്കും. നമ്മള് ഇവിടെ പോയി എങ്ങനെ ഏതാ നമ്മൾ അന്വേഷിക്കും, അന്വേഷിക്കണം. അതാണ്
വീട്ടില് നീ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോയി വന്നപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്താണ് എന്താണെന്ന് എന്നെ അവരോട് അന്വേഷിച്ച് വിവരം തേടണം. ഇത് ഇടയ്ക്കിടയ്ക്ക് അവരെ മാസന്മാരെന്ന് ബന്ധപ്പെടണം നമ്മള് രക്ഷിതാക്കള്. അപ്പോഴൊരു എന്ത് പറഞ്ഞാൽ ആ മാസ്റ്റർക്കും നമ്മക്കും ആ കുട്ടിയാക്കൊരു മനസ്സിക്കൊരു ഇത് വരും. എപ്പോഴും ബന്ധപ്പെടണം നമ്മളവരായിട്ട്, നമ്മളെ മക്കളെ പഠിപ്പിക്കണ മാസ്റ്റർമാരായിട്ട് നമ്മൾ ബന്ധപ്പെടണം എപ്പോഴൊക്കെ. ഇന്ന് ഞാനിപ്പോ ഇപ്പൊ താത്താന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരും. ഞാൻ ഇപ്പൊ എന്റെ ഓളെ രണ്ടാം ദിവസം ഒരു മാസം ഒക്കെ ആവുമ്പോഴും വിളിക്കും ടീച്ചർക്ക് എങ്ങനെയുണ്ട്, ടീച്ചർക്ക് വിളിക്കും വിളിക്കും ഞാൻ എങ്ങനെയുണ്ട് ഇങ്ങനെ ക്ലാസ്സിലെ കാര്യം എന്തെന്നൊക്കെ വിവരം. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമാണ്, സന്തോഷാവും കുട്ടീനെ പറ്റി ചോദിച്ചല്ലേ, അങ്ങനെ സന്തോഷമായിട്ട് വരും. അപ്പൊ ഇനി അപ്പുറം വേറൊരു ചോദ്യം ഉണ്ട്. ഇപ്പൊ എനിക്കുണ്ടല്ലോ 17 വയസ്സാണ്. 17 വയസ്സായ ഇങ്ങള് 17 വയസ്സായ സമയത്തുള്ള ആ അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, ആ അബ്ദുറഹ്മാനോട് ഇങ്ങക്ക് എന്താ പറയാനുള്ളത്? അന്നത്തെ ഭാരപദ്ധ പൈസ ഉണ്ടാക്കണം ജോലി വേണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ അന്നത്തെ സിറ്റുവേഷൻ നമ്മുടെ വീട്ടിൽ അങ്ങനെ പരിസ്ഥിതിയാ, നിങ്ങളുടെ ചെറുപ്പത്തിൽ അതല്ല, നിങ്ങൾക്ക് വേണ്ടത് കാപ്പിയും ചെരുവാണ്, അതിനുള്ള സിറ്റുവേഷൻ അവരെടുത്തുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ അതല്ല, നമ്മുടെ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല വീട്ടില് ശരിക്ക്. അപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യാ, എന്തെങ്കിലും കിട്ടുന്ന പോട്ടെ, വിദ്യാഭ്യാസത്തിന് ആഗ്രഹം വരില്ല, എന്തെങ്കിലും കിട്ടുന്ന ജോലിക്ക് പോയിക്കൊണ്ടേ ഇരിക്കും. ഭാഗ്യം അപ്പുറം ഭാഗ്യല്ല, മനസ്സിലാവില്ല അവർക്ക് എന്താ വേണ്ടെച്ചോ പേയ്മെന്റ് കൊടുക്കണ്ട്, വിദ്യാഭ്യാസം പൈസ കൊടുക്കണ്ട്. അന്ന് പൈസ കാണൂലായിരുന്നു, ഇത് കൊടുക്കൂലായിരുന്നു. ഒരു സിലേറ്റ് പെൻസിൽ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, സിലേറ്റിന്റെ പൊട്ടുകൊണ്ടൊക്കെ എഴുതിയ കാലങ്ങളാണ്, അങ്ങനൊക്കെ ഒരു കാലം. അതൊക്കെ ഇന്നത്തെ തലമുറക്ക് അറിയില്ലായി. ഇതേമാതിരി ഉണ്ടല്ലോ നിങ്ങളെ ഇത്രയും ജീവിതത്തിലുണ്ടല്ലോ, നിങ്ങക്ക് ചെയ്യണ്ടേനോന്ന് ഏറ്റവും തോന്നിയ എന്തെങ്കിലും കാര്യം ചെയ്ത് തെറ്റായി പോയി, അത് വേറെ ചെയ്യാൻ പാടില്ല? തെറ്റ് പോയിട്ടില്ല മിക്കതും, 190% തെറ്റ് പോയില്ല. ഒരാളെ ദേഷ്യം പിടിക്കുക, ഒരാളെ അടിക്കുക, ഒരാളെ കുത്തുക, ഒരാളെ വഴക്കുക, നമുക്ക് പറ്റില്ല ആളെ ഇങ്ങോട്ട് നിൽക്കുക. നമ്മളെ സംസാരിച്ചു നിങ്ങളായിട്ട് എനിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് വഴക്ക് കൂടല്ലോ വേണ്ടത്, തൊയ്യ തൊല്ലൂടാൻ പാടില്ല, ഒഴിവാക്കുക, തൊല്ലു കൂടാതെ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടല്ലോ ഇന്റെ വയസ്സാണെന്ന് നിങ്ങൾ പഠിക്കൂലേ, നിങ്ങൾ എന്തൊക്കെയാ ചെയ്തീനു? നിങ്ങൾ 17 വയസ്സായി, നിങ്ങളിപ്പോ പഠിക്കാൻ പോകും, എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതേമാതിരി ആ പഠിപ്പിക്കും, പഠിക്കാൻ ഉള്ളവർക്ക് പഠിക്കാം. വിദ്യാഭ്യാസം ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം വേണം, നിങ്ങൾ ഗൾഫ് പോയാൽ ഏത് രാജ്യത്തും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഒന്നുമില്ല, വിദ്യാഭ്യാസം മുഖ്യമാണ്, മുഖ്യമാണ്. എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ അല്ലാതെ അങ്ങനെ ജീവിച്ചോണ്ട് ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? എല്ലാരും അറിഞ്ഞിരിക്കണം എന്ന് നിങ്ങക്ക് തോന്നണ എന്തെങ്കിലും കാര്യമുണ്ടോ? ചെലപ്പോ ഇങ്ങക്ക് തോന്നുന്നുണ്ടാവില്ല, ഇങ്ങക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഇത്രയും കാലം ചെറിയ കുട്ടികളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോ ഞങ്ങളിലേറെ കൊറേ അറിയാം, പക്ഷെ ഞങ്ങൾക്ക് അത്ര അറിയണ്ടാവില്ല. പക്ഷെ നിങ്ങളെ വിചാരം നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ഇക്കാരം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പോയിട്ടില്ലെങ്കിലും ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ്റെ വരിക പോലെ, അതുണ്ട് അതുണ്ട്. അപ്പൊ വിദ്യാഭ്യാസത്തിന് ആരാ ഒരു മുഖ്യമാണ്, എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാം, ഹിന്ദി അറിയാം, ഇന്ത്യന്റെ എല്ലാ മിക്കവാദത്തും പോയിട്ടുണ്ട്. അപ്പൊ ജനങ്ങളെ എങ്ങനെയാണ് എന്നുള്ളൊരു കഷ്ടപ്പാട് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോ അവന്റെ കഷ്ടപ്പാട് എങ്ങനെ, അവന്റെ സുഖം എങ്ങനെ, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഓരോ ജനങ്ങളിൽ ബന്ധപ്പെടുമ്പോ അത് നല്ല കാര്യമാണ്. എന്റെ അഭിപ്രായത്തിലുണ്ട് ശരിക്കും വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള സാധനമാണ്, ജനങ്ങളായിട്ട് ബന്ധപ്പെടുക ഏറ്റവും മുഖ്യമാണ്. അപ്പൊ ജനങ്ങളായിട്ടും ബന്ധപ്പെടുമ്പോഴേ ഓരോരോ കഷ്ടപ്പാടും ഓരോരോ നല്ല കാര്യങ്ങളും നല്ല എന്തൊക്കെ അറിയാൻ സാധിക്കുള്ളൂ.
പിന്നെ അതുമല്ല ജനങ്ങളെ ബന്ധപ്പെ സ്നേഹിതന്മാരുണ്ടായി നമ്മൾ കുടുങ്ങൂല. പൈസരിയിലാണ് മുഖ്യ സ്നേഹിതന്മാര്. കാരണം നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും വന്നു, അത് എന്തെങ്കിലും ആവശ്യം വന്നു, അപ്പൊ നമ്മൾ ആ ഭാഗത്ത് വല്ല സ്നേഹിതന്മാരോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടാം. പൈസ ഉണ്ടായിച്ച ആ കാര്യങ്ങൾ നടക്കൂല. ശരിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് വളരെ ഉപകാരം പരാതി സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. ജനങ്ങളെ ബന്ധപ്പെട്ട ഏറ്റവും നല്ല കാര്യമാണ്. നല്ല നിനക്ക് നല്ല നിനക്ക് ജീവിതത്തിലുള്ള മാർഗം തോന്നുന്നു. ഒരാളെ വെറുപ്പിക്കരുത്. ജീവിതം നല്ല നിനക്ക് ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകണം. അപ്പൊ പൈസ ഉണ്ടോ പൈസ ഇല്ലേ സാമ്പത്തികം ഉണ്ടോ അതല്ല പ്രശ്നം നോക്കിയാൽ. അത് സാമ്പത്തികം എന്ന് വന്ന് നാളെ പോകും. അതിന് വലിയ സമയമൊന്നുമില്ല. വരാനും സമയം വേണ്ട, പോകാനും സമയം വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളോടുണ്ടല്ലോ സംബന്ധപ്പെട്ടും സംസാരിച്ചും അറിഞ്ഞും ഇതൊക്കെ, അതിന് കിട്ടിയ എന്തെങ്കിലും പാഠങ്ങൾ ഉണ്ടോ? പാഠങ്ങൾ തന്നെ. നമ്മൾ എവിടെയും പോയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടൂല. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി പോരാ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് കല്യാണാലോചന വരിക. നമുക്ക് അതിന്റെ സിറ്റുവേഷൻ അറിയണമെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നമ്മളെ സ്നേഹിതന്മാരുണ്ടോ ആദ്യം അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരായിട്ടും ബന്ധപ്പെടണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ആരെയും ഉണ്ടോ നോക്കണം. അവരായിട്ടും ബന്ധപ്പെടുക. അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പ്രശ്നങ്ങൾ ആ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ആ സിറ്റുവേഷൻ ആരെയുണ്ടോ നമ്മൾ അന്വേഷിക്കുക. ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും നിലക്ക് സ്നേഹിതന്മാരോ കുട്ടികാരോ ഇല്ലാതാക്കൂല. അവരായിട്ടും ബന്ധപ്പെടണം ആദ്യം. ഇവിടെ എന്റെ കുട്ടികൾ എന്തെല്ലാം ഇവിടെ കല്യാണ ആലോചന വേറെന്റെ കാര്യം എന്റെ അടുത്ത് വരലുണ്ടല്ലോ ചോദിക്കും. എങ്ങനെയാണ് നമ്മൾ നല്ല അടുപ്പാണ് നമ്മൾ രണ്ടു പറയും. അല്ലാത്ത ആണെങ്കിൽ ആരാണ് കഴിവെന്ന് നോക്കും. സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് അവർ വലിയ പണിയില്ല. ഫോണൊക്കെ ഉള്ളതല്ലേ തന്നെ നമുക്ക് വിവരങ്ങൾ അറിയാം. എന്തോ അറിഞ്ഞവര് എവിടെയും പോയി നമ്മൾ കഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു വണ്ടിയായിട്ടും പോവാണ്, എന്തോ ആക്സിഡന്റ് പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി കുത്തിയപ്പോ നമുക്ക് എന്തെങ്കിലും മനുഷ്യന് പലതും പ്രശ്നം വരും. എന്ത് ഒന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ സ്നേഹിതന്മാരും കൂട്ടുകാരും ജനങ്ങളും ഉണ്ടെങ്കിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായി മാറും. അത് നമ്മുടെ പോക്കറ്റ് കുറെ പൈസ ഉണ്ടിച്ചിട്ട് അതുകൊണ്ട് ആ പൈസ കൊണ്ട് ഉപകാരം പെടൂല. പ്രായത്തിന്റെതാണ് ഓരോ മനുഷ്യന് പ്രായത്തിന് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു പക്വത വരാതറിയും. നമ്മുടെ കാരണമായി ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ ഇതായ ഒരു പക്വത വരണം. പക്വതന്റെ അർത്ഥം എന്താണ് അറിയോ? പ്രായത്തിന് പ്രായം വരുമ്പോഴേ അതിന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റേ ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നതാണ്. ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് എന്റെ മനസ്സിലാണ് തോന്നുകയാണ്. അതാണ് പ്രായത്തിന്റെയും അതിന്റെ ഒരു ഇതാണ്. പക്വത എന്ന് പറഞ്ഞാൽ ഒരു പ്രായപരിധി അറിയാം. ഒരു കുടുംബജീവിതാകുമ്പോ പക്വത വരും. കല്യാണം കഴിഞ്ഞ് ഒരു 10-25 വയസ്സാകുമ്പോൾ കുറെ പക്വത വരും. തോന്നുമ്പോ ഇങ്ങനെ തോന്നും. മറ്റേ ഈ സമയത്ത് വലിയ പാട്ട് 20 വയസ്സിന്റെ ഇടയിൽ നമ്മൾ എന്തും ചെയ്യാം, ഒന്നും ചെയ്യാം. രക്തത്തിന് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. ജീവിതത്തിന്റെ രീതിക്ക് അനുസരിച്ച പക്വത ഇല്ല. ചിലവർക്ക് നേരത്തെ വരും. പിന്നെ വേറെന്താ ചോദിക്കാനുള്ള വെച്ചാല് ചിലവരുണ്ടല്ലോ ഈ പൈസ 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 മാത്രം പറഞ്ഞു നടക്കുന്നവര്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കരുത്. ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ തിരുക്കാണ്. എങ്കിലും ഒരാളെ കവർ ചെയ്തിട്ടോ ഒരാളെ ചതിച്ചിട്ട് വാങ്ങിയ പൈസ അങ്ങനെയൊന്നും ആ പൈസക്കൊന്നും അനിമേല ഉണ്ടാവില്ല. സർക്കാരും പഴവെള്ളം വരുന്നത് വരും പോവും വരും പോവും അത്രേ ഉണ്ടാവുള്ളൂ. സുഹൃത്തടിക്കാനും പാടില്ല. പൈസ ഉണ്ടിച്ചിട്ട് എന്തെങ്കിലും ചെലവാക്കാൻ അത് പാടില്ല. ആളുകളോട് അപ്പോഴും നല്ല രീതി ജനങ്ങളോട് നല്ല ബന്ധപ്പെട്ട് വലിയ നീലയിലെത്തിയാലും ചെറിയ അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളാണ് അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മളെ ലൈഫിലും നമ്മളെ ജീവിതത്തിലും നമ്മളെല്ലാം അതാണ് നമ്മള് കേട്ടുന്നാ മാത്രം പോരാ. ഇങ്ങനെ പറയാൻ കേട്ടിക്കാൻ എല്ലാവർക്കും കഴിയും. അതല്ല അത് പ്രവർത്തിച്ചു
നമ്മുടെ പ്രവർത്തനത്തിലാകണം. അപ്പൊ അങ്ങനെ പ്രവർത്തനത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ ഓക്കെ, ടാറ്റ, കീപ് സ്മൈലിംഗ്. ചിരിച്ചാണ് എന്ന്.